യസുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾ അറസ്റ്റിലായെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ കൊല്ലം ചാത്തഞ്ഞൂർ സ്വദേശികളായ പത്മകുമാർ ഭാര്യ അനിതകുമാരി മകൾ അനുപമ എന്നിവരാണ് കേസിലെ പ്രതികൾ കേസിലെ പുതിയ കേന്ദ്രം അനിതകുമാരിയാണെന്നും കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് തട്ടുകൊണ്ടുപോകൽ നടപ്പിലാക്കിയതെന്നും എ ഡി ജി പി മാധ്യമങ്ങളോട് പറഞ്ഞു കൊല്ലത്ത് നിന്ന് തന്നെയാണ് പ്രതി എന്ന ക്ലൂ ലഭിച്ചിരുന്നത് വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടെ നടത്തിയ തട്ടിക്കൊണ്ടുപോകലായിരുന്നു ഇത് പത്മകുമാർ ടി കെ എം കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ബിരുദ്ധധാരിയാണ് കേബിൾ ബിസിനസ് നടത്തി വരികയാണ് കോവിഡിന് ശേഷം കടുത്ത സാമ്പത്തിക പ്രശ്നമുണ്ടായി ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷമായി എന്തെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവർ ചുറ്റുമുള്ളവർ പലരും ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്നത് കണ്ടതിന്റെയും ദൃശ്യമാധ്യമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കൃത്യം ചെയ്തതെന്ന് പത്മകുമാർ പറയുന്നു ഒരു വർഷം കൃത്യമായി പ്ലാൻ ചെയ്തു ഒരു വർഷം മുമ്പാണ് ആദ്യ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കിയത് രണ്ടാമത്തെ നമ്പർ പ്ലേറ്റ് അടുത്തിടെ ഉണ്ടാക്കിയതാണ് ഇടയ്ക്ക് വെച്ച് പദ്ധതികൾ നിർത്തിവെച്ചു വീണ്ടും ശ്രമങ്ങൾ ആരംഭിച്ചു സ്ഥിരമായി കാറുമെടുത്ത് തട്ടിയെടുക്കാൻ സൗകര്യമുള്ള കുട്ടികളെ നോട്ടമിട്ടിരുന്നു ഇതിനിടയിലാണ് അബികളും സഹോദരനും വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ രണ്ടു തവണ കുട്ടികളെ തട്ടിയെടുക്കാൻ നോക്കി ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ കുട്ടിയുടെ അമ്മ വന്നു മറ്റൊരവസരത്തിൽ അമ്മ ചെയ്യും അതുകൊണ്ട് ശ്രമം വീക്ഷിച്ചു ചൊവ്വാഴ്ച നാലുകാലോടു കൂടെ കാറുമായി വന്ന കാത്തിരുന്ന പെൺകുട്ടിയുടെ കാറിലേക്ക് വലിച്ചു കേട്ടുകയായിരുന്നു ജോലിനാണ് റിയൽ ഹീറോ അവനെയും വലിച്ചു കേട്ടാൻ ശ്രമിച്ചു എന്നാൽ കുട്ടി അപ്രതീക്ഷിതമായി വലിയ രീതിയിൽ പ്രതിരോധിച്ചു ഇതോടെ പെൺകുട്ടിയെ കാറിൽ കയറ്റി വാഹനം വിടുകയായിരുന്നു പെൺകുട്ടിയെ കയറ്റിയതിനു ശേഷം കുട്ടി അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കുട്ടിക്ക് ഗുളിക കൊടുത്തു രാത്രിയായപ്പോൾ ഇവരുടെ വീട്ടിലെത്തിച്ചു കുട്ടിയെ മകൾ അനുപമയെ ഏൽപ്പിച്ചു തുറന്ന് അനിതയും പത്മകുമാറും പുറത്തു പോയി ഫോൺ ചെയ്തു പാരിപ്പള്ളിയിൽ നിന്നും ഒരു കടയിലെത്തി സാധനം വാങ്ങിച്ച് അവിടുത്തെ കടയുടമയുടെ ഫോൺ വാങ്ങിയാണ് മോചന ദ്രവ്യം ആവശ്യപ്പെട്ടത് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് വാർത്ത വലിയ സംഭവമായതറിയുന്നത് അങ്ങനെ പിറ്റേന്ന് കെ എസ് ആർ ടി സിയുടെ ഡിപ്പോയിൽ എത്തി അവിടെ നിന്നും ആശ്രമ മൈതാനത്തിലെത്തി കുട്ടി അവിടെ ഇരുത്തി പോവുകയായിരുന്നു അനിതകുമാരിയാണ് കുട്ടിയെ കൊണ്ടുവിട്ടത് കുട്ടിയെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷമാണ് പ്രതികൾ പോയത് കുട്ടിയെയും അനിതകുമാരിയും പത്മകുമാർ മറ്റൊരു ഓട്ടോയിൽ പിന്തുടർന്നു ഒടുവിൽ കുട്ടിയെ ഉപേക്ഷിച്ച ഭർത്താവിൻ്റെ ഓട്ടോയിൽ കയറിപ്പോയി കാറെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ അവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല എന്ന് തോന്നി അങ്ങനെയാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് ഇവിടെ പത്മകുമാർ കൃഷി സ്ഥലമുണ്ടായിരുന്നു ഇതിൻ്റെ ഉടമയെ നാസർ എന്നയാളെ ബന്ധപ്പെട്ടു അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു അങ്ങനെ തെങ്കാശിയിൽ മുറിയെടുത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് പ്രതികൾ പിടിയിലായതെന്നും ഡി ജി പി പറഞ്ഞു സാമ്പത്തിക ബാധ്യത തീർക്കലായിരുന്നു ലക്ഷ്യം വളരെ പെട്ടെന്ന് പത്ത് ലക്ഷം രൂപ ആവശ്യമായിരുന്നു അതിനുവേണ്ടിയാണ് വീണ്ടും പദ്ധതി തയ്യാറാക്കിയത് സംഭവത്തിന്റെ ബുദ്ധി കേന്ദ്രം അനിതകുമാരിയാണെന്നാണ് പോലീസിന്റെ നിഗമനം മകൾ അനുപമയ്ക്ക് കൃത്യം നടക്കുന്നതിൽ പങ്കുണ്ടായിരുന്നുവെന്നും എ ഡി ജി പി വ്യക്തമാക്കി